എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് റെസിപ്പി ആണ്. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ക്രസീച്ചിന്റെ ലഡു ആണ്. നിങ്ങൾ എന്തായാലും ഈ ഒരു ലഡു ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ നമ്മുടെ ലഡു എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ക്രസീച്ചിന്റെ വളരെയധികം ഗുണങ്ങളുണ്ട്. ഹീമോഗ്ലോബിനും ബ്ലഡും വർദ്ധിപ്പിക്കാൻ ക്രസീച്ച് സഹായിക്കുന്നുണ്ട്. വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ ക്ഷീണം വരുന്ന സമയത്ത് ക്രസീച്ചിന്റെ ഏത് തരത്തിലുള്ള ഫുഡ് കഴിച്ചാലും ക്ഷീണമെല്ലാം മാറും. വേനൽക്കാല സമയത്ത് ശരീരത്തിന് തണുപ്പ് കിട്ടാൻ വേണ്ടി തേങ്ങയുടെ വെള്ളം സഹായിക്കുന്നു. ബ്ലഡ് പ്രഷർ കുറയ്ക്കാനും വൃക്കയിലെ കല്ല് ഇല്ലാതാക്കാനും തേങ്ങാവെല്ലാം സഹായിക്കുന്നുണ്ട്. പ്രകൃതിദത്തമായ മികച്ച ആയുർവേദങ്ങളിൽ ഒന്നാണ് നാളികേരത്തിൻ്റെ വെള്ളം. പല രോഗങ്ങളും വേഗം മാറാനും പല രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാനും ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന മരുന്ന് കൂടിയാണ് നാളികേരത്തിൻ്റെ വെള്ളം. മാനസിക സമ്മർദ്ദം കുറയാനും നാളികേരത്തിൻ്റെ വെള്ളം ഉപയോഗിക്കുന്നു. ഇതിനുവേണ്ടി 5 ടേബിൾ സ്പൂണ് ക്രസീച്ച് ആദ്യം കഴുകാം. അപ്പോൾ കഴുകുന്ന സമയത്ത് ഒരു അരിപ്പേരിട്ട് കഴുകണം. കഴുകഴിഞ്ഞാൽ ഒരു പാത്രത്തിലേക്കിട്ട് അതിലേക്ക് 1 കപ്പ് നാളികേരത്തിൻ്റെ വെള്ളവും ചേർത്ത് അടുപ്പുകൊണ്ട് അടുത്തതിന് ശേഷം 2 മണിക്കൂർ കുതിർക്കാൻ വയ്ക്കാം. അപ്പം നമ്മൾ 2 മണിക്കൂർ അതിൻ്റെ എടുത്തിട്ടുണ്ട്. തേങ്ങാവെള്ളമെല്ലാം ക്രസീച്ച് കുടിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുന്നത് എന്തുകൊണ്ടെന്നാൽ ക്രസീച്ചിൽ അടങ്ങിയിരിക്കുന്ന കയ്പ്പും ചവപ്പും ഇല്ലാതാക്കാൻ വേണ്ടിയാണ് നാളികേര വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കുന്നത്. അത് കഴിഞ്ഞ് ജാറെടുത്ത് വെച്ച് കുറച്ച് ബദാമും അണ്ടിപ്പരിപ്പും പിസ്തയും പൊടിച്ചെടുക്കാം. അപ്പം നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഒരു പാത്രം എടുത്ത് വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഹോം മെയ്ഡ് ഗീ ചേർക്കാം. ഇത് ചൂടായി വന്നാൽ ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് ചേർക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിലെ എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും ഇതിനു വേണ്ടി ഉപയോഗിക്കാം. ഇത് 2 മിനിറ്റ് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. 2 മിനിറ്റ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ 1 കപ്പ് തേങ്ങ ചിരവേതും ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് കുതിർത്ത് വെച്ച ക്രസീച്ച് ചേർത്ത് കൊടുക്കാം. ക്രസീച്ച് ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ 5 ടേബിൾ സ്പൂൺ ഗ്രേറ്റ് ചെയ്ത് വെച്ച ശർക്കരയും ചേർക്കാം. മധുരത്തിന് ആവശ്യമുള്ളത്ര ചേർത്താൽ മതി. ഈ ഒരു സ്വീറ്റ് തയ്യാറാക്കുന്നതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്യാസിൽ വെച്ച് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഇന്നിപ്പോൾ 15 മിനിറ്റോ 20 മിനിറ്റോ വേണ്ട, എത്ര സമയം നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാലും ക്രസീച്ച് കുഴഞ്ഞാണ് ഇരിക്കുക. അപ്പോൾ ഇത് ഒരിക്കലും ഡ്രൈ ആവില്ല. നിങ്ങൾക്ക് ഏകദേശം ഇതൊന്ന് ഡ്രൈ ആയി തോന്നിയാൽ ഗ്യാസ് ഓഫാക്കി മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞാൽ ഇതൊരിക്കലും ഇതിൻ്റെ ഒരു പരുവം മാറില്ലെന്ന്. അപ്പം ആ ഒരു പരുവം തന്നെയാണ് ഉള്ളത്. നമുക്ക് ഗ്യാസ് ഓഫാക്കി മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മളിതൊരു പ്ലേറ്റിൽ മാറ്റിയിട്ടുണ്ട്. തണുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു വലുപ്പത്തിലുള്ള ലഡുകളാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ പറയുന്ന അളവിൽ ഇൻഗ്രീഡിയൻസ് എടുത്തു കഴിഞ്ഞാൽ 15 ലഡു ആണ് ഉണ്ടാവുക. വെല്ലോസ് ചെയ്യുന്നവർ സ്നാക്കായിട്ടായിട്ട് ഇത് കഴിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. ഞാൻ ഇതിനു മുമ്പേ കുറച്ച് ലഡൂസിൻ്റെ റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോ കൂടി കണ്ടു നോക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. അടുത്തൊരു വീഡിയോ ഉടനെ വരാം. ബൈ.